ആരെയും കാണുന്നില്ലല്ലോ. ഹായ് മെൽവിൻ, ഹായ്, നമസ്കാരം. റംസി ഹായ്, സജീവ് ഹായ്, എന്ന് ബിനു സംവിധാനം ചെയ്ത കാമുകി എന്ന സിനിമയുടെ വേൾഡ് ടെലിവിഷൻ പ്രീമിയർ ഏഷ്യാനെറ്റ് അതിനോടനുബന്ധിച്ചൊരു ഫേസ്ബുക്ക് ലൈവ് വന്നതാണ്. അസ്കർ, അപർണ ബാലമുരളി, അതുപോലെ തന്നെ ഞാൻ, കാവ്യ സുരേഷ്, ബൈചേട്ടൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചുള്ളൊരു സിനിമയാണ് കാമുകി. ഇന്ന് കാമുകി ഇന്ന് വൈകുന്നേരം 6 മണിക്ക്, അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ഏഷ്യാനെറ്റ് വേൾഡ് ടെലിവിഷൻ പ്രീമിയറാണ്. അതുപോലെ തന്നെ ഒരുപാട് ഞാനിപ്പോൾ അഭിനയിച്ചിട്ടുള്ള പോയ ഒരു 4-5 നല്ല സിനിമകൾ, 4-5 നല്ല സിനിമകൾ ഏഷ്യാനെറ്റിൽ തന്നെയാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ട, ഹെലൻ, ഫോറൻസിക് എല്ലാം ഏഷ്യാനെറ്റ് തന്നെയാണ് സാറ്റലൈറ്റ് റൈറ്റ്സ് കരസ്ഥമാക്കിയത്. വളരെ വളരെ സന്തോഷം. വീണ്ടും ഏഷ്യാനെറ്റിനോടൊപ്പം ഒരു സിനിമയും കൂടി വരുന്നു. കാമുകിയുടെ സംവിധായകൻ ബിനുവസാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഉന്മേഷ് അഭിനയിച്ചിരിക്കുന്നത് അസ്കറും അപർണയും ഒക്കെയാണ്. കാമുകിയോടൊപ്പം തന്നെ ഉണ്ട എന്ന സിനിമയുടെ ആദ്യ ആനിവേഴ്സറിയാണ്. ഉണ്ട റിലീസായിട്ട് 1 വർഷമാണ്. അപ്പം ഇന്ന് ഇരട്ടി സന്തോഷമാണ്. എന്നാൽ പിന്നെ ഒരു വിഷമം ഉണ്ടാക്കിയൊരു ന്യൂസ് എന്ന് പറയുന്നത് സുശാന്ത് സിംഗ് രാജ്പുത്തിൻ്റെ മരണമാണ്. അത് മാത്രമാണെന്ന് വിഷമം ഉണ്ടാക്കിയൊരു ന്യൂസ്. അപ്പോൾ വളരെ സന്തോഷം, എല്ലാവരെയും കാണാൻ കഴിഞ്ഞില്ല, ആരും വരുന്നില്ല, എല്ലാവരും കാണുന്നുണ്ട് ആരും, പക്ഷേ കമൻ്റൊന്നും ചെയ്യുന്നില്ല. സജീവ് ഹായ്, റംസി, ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു കോളേജിൽ ഉള്ള കുറേ സീക്വൻസുകളും എല്ലാം കൂടി ചേർന്നിട്ടുള്ള റൊമാൻറ്റിക് ഫാമിലി എൻ്റർടൈനർ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു ഇതാണ്. അച്ഛൻ, മകൾ, അതുപോലെ തന്നെ രണ്ടുപേരും തമ്മിലുള്ള പ്രണയം എല്ലാം കൂടി മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള സിനിമയാണ്. നിതിൻ ഹായ്, നിതിൻ, മീനു ഹായ്, വിമൽ ആട്ടിങ്ങൽ ഹായ്, അഖിൽ അരിയരൻ ഹായ്, ഹായ് അഖിൽ, നിതിൻ ഹലോ ഹായ്, വിജിബവി ഹായ്, ജസ്നാരിസ്വർണ്ണഹസീം, ശ്രീജ ഹായ്, ദൃശ്യ ഹായ്, അഷ്കർ ഹായ്, സജീവ് ഡേവി സെക്കൻഡ് ഹായ്, ഹായ് നിതിൻ, സുഖമാണ്, സുഖമാണ് മെൽവിൻ, അഖിൽ, എല്ലാവരും വന്നല്ലോ. പാറേക്കാട് രാമകൃഷ്ണൻ ഹായ്, പാർവതി പറോസ് ഹായ്, രാഹുൽ രാജ് ഹായ്, റോണിട്ട ഹായ്, രാഹുൽ ഫസൻസ് ഹായ്, ഫൈൻ ഫൈൻ ഡിയർ പാർവതി പാറോസ്, സുഖമാണ്, സുഖമാണ് പാർവതി, താങ്ക് യു സോ മച്ച്. പാർവതിക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വിനീത ഹായ്, ഗുഡ് ഈവനിങ് ബ്രോ. അക്ഷയ്, ഗുഡ് ഈവനിങ് അക്ഷയ്. അജിൽ, ഹലോ ബ്രോ ഹായ്. സനു ഹായ്. പ്രശാന്ത് ഹായ്, സുഖമാണ്, സുഖമാണ് റംസി. ഷിഹാബ് ഹായ് മാൻ. ജംഷി ഹായ്. മോനോ ഹായ്, മോനോ, നമസ്കാരം, നമസ്കാരം. മധു, ആകാശ് ഹായ്, നിതിൻ ഹായ്, വിജയ് എ കുയ് കുയ് കുയ്, സനു സാം ഹായ്, സുഖമാണ്, സുഖമാണ്. സജു ജോസ്, നമസ്കാരം, നമസ്കാരം. പി സി സനീഷ് ഹായ്. മധു ഹായ്. ആൻസി, സുഖമാണ്, സുഖമാണ്. വിജിബവി. സർജിത്ത് ഹായ്. ഒരു ഹായ് പറയുമോ? ഹായ് പറഞ്ഞല്ലോ, എത്രയോ ഹായ് പറഞ്ഞല്ലേ. രജിത, രജിത, സുഖമാണ്, സുഖമാണ്. അനിൽ കുമാർ, താങ്ക്സ് എ ലോട്ട് ഡിയർ, ലവ് ടു യു ടു.
പെട്ടെന്ന് വേറെ ഒരാളെ റിപ്ലൈ ചെയ്യാൻ പറ്റി അപ്പോഴേക്കും പോയി. വിവേക് വി പിള്ള, യെസ് ഹായ് നിസാർ ഭായ്, ഹായ്. സൗണ്ട് കുറവുണ്ടോ? സൗണ്ട് കുറവുണ്ടോ? ഐ എം എക്സ്ട്രീംലി സോറി. സൗണ്ട് എൻ്റെ ഞാൻ ഇത് വെക്കാത്തതുകൊണ്ടായിരിക്കും, മറ്റു മറന്നുപോയി. ഐ എം സോറി. ഉറക്കെ പറയാം. ഹലോ നിസാർ ഭായ്, ഹായ്. വാട്സപ്പ്, യു ലുക്ക് കൂൾ, താങ്ക് യു. നമ്മുടെ കാമുകിയുടെ വേൾഡ് ടെലിവിഷൻ പ്രീമിയറാണ്, ഒന്ന് കണ്ടു നോക്ക്. മധു, ഇപ്പോൾ സൗണ്ട് കുറവുണ്ടോ? ഇത്രയും ഉച്ചത്തിൽ സംസാരിച്ചിട്ട് കേൾക്കുന്നില്ലേ? ഹലോ, എന്തൊക്കെയാണ്? സുഖമാണ് ജനീഷ്, സുഖമാണ്. ജിതിൻ ഹായ്. വിക്ടർ ഫ്രാൻസിസ്, ഹായ് മാൻ, ഫൈൻ. ബിനു സദാനന്ദൻ, ഹായ്. ആ അതെ, നമ്മുടെ ഡയറക്ടർ ഒന്ന്, ബിനു സദാനന്ദൻ. ഹലോ ജെയിംസ്, ഹായ് ബിനു. മൂപ്പര് ലൈവ് വരാൻ പറഞ്ഞ ഭയങ്കര ചമ്മനം മൂപ്പർക്ക്. ഡയറക്ടർമാരുന്ന് ലൈവ് വരണ്ടെന്നാ പുള്ളി പറയണത്. ഏഹ്, ബിനുവാണ് നമ്മുടെ ഒരു ഷൈൻ ടോമിൻ്റെ ഒരു വലിയ ബ്ലോക്ക് ബസ്റ്ററായ ഇതിഹാസ സംവിധാനം ചെയ്ത് ബിനുവാണ്. സ്റ്റൈൽ സംവിധാനം ചെയ്ത് ബിനുവാണ്. സൗണ്ട് കുറവുണ്ട്? ഇപ്പോഴും സൗണ്ട് കുറവുണ്ടോ? ഇപ്പോഴും സൗണ്ട് കുറവാണോ? നിസാർ ഭായ് ഹലോ. അപ്പോൾ ബിനുവിൻ്റെ മൂന്നാമത്തെ സിനിമയാണ് കാമുകി. കാമുകി അത്യാവശ്യത്തിന് സൗണ്ട് വരില്ലോ. സബാൻ, സൗണ്ട് വളരെ കുറവാണോ? അയ്യോ അയ്യോ അയ്യോ, എന്താ ചെയ്യുക? ഹൗ ആർ യു മഹാദേവ്? വെരി ഫൈൻ ഡിയർ. ഷാനി ഹായ്. സജിത ഹായ്. ലോ ഓഡിയോ ലെവൽസ്, ബ്രിങ് ദ മൈക്ക് ക്ലോസർ. ബ്രിങ് ദ മൈക്ക് ക്ലോസർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് സൗണ്ട് ഇല്ല. എന്താ ചെയ്യുക? സൗണ്ട് ഇല്ല എന്നിട്ട് എനിക്ക് ഇതിൻ്റെ ഇതഴിക്കാന്ന് പറഞ്ഞാൽ ക്യാം പോപ്പ് ഔട്ട് ചെയ്യുന്നു. അലക്സ് ഹായ്. കേൾക്കുന്നില്ല ഹോസ്റ്റിൻ. ഈശ്വര പണിയായോ? കേൾക്കുന്നില്ല, ആർക്കും കേൾക്കുന്നില്ലേ ഇപ്പോഴോ? കേൾക്കുന്നില്ല. അലക്സ് ഹായ്, ഹായ്. ഇനിയിപ്പോൾ ഞാൻ ഇതേ മാർക്കുള്ളൂ. ഹായ് അഭിനാസ്, ഹായ് സെബാൻ. ഒന്ന് ലിപ്പ് റീഡ് ചെയ്യൂ, ഞാൻ എന്താ ചെയ്യാൻ? ഞാൻ ലുക്കിംഗ് ഗുഡ് വിക്ടർ, താങ്ക് യു മാൻ. മുക്ത ഹായ് വിക്ടർ. കോൾഡ് അല്ല, അത് ഇയർഫോൺ വെച്ചില്ല, ഇയർഫോൺ വെച്ചില്ല. ഐ എം സോറി. ഹായ് നിസാർ ഭായ്. ഹലോ നീനു, നീനു ഹായ്. ജനീഷ് ഹായ്. വിബിൻ ടി ആർ, സ്റ്റീഫൻ ഗാരേജ്. അതെ അതെ, അതേ സ്റ്റീഫൻ തന്നെ, പുറക്കും കൂടി സ്റ്റീഫൻ. നൈസ്, വളരെ നല്ല കാര്യം. പഴയ ക്യാരക്ടേഴ്സൊക്കെ നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കാന്നുണ്ട്, വലിയൊരു സന്തോഷമാണ് അത്. അതൊക്കെയല്ലേ നിസാർ. സൗണ്ട് കുറവല്ല നിസാർ, സൗണ്ട് നല്ല സൗണ്ട് ഉണ്ട്. ഇതി കൂടുതൽ എടുത്താൽ പൊട്ടിപ്പോകും. സോറി, ഇത് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ്, ഞാനിത് വെച്ചില്ല, തെറ്റിപ്പോയി. എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്, ഐ എം സോറി. ടോപ്പ് ഫാൻ അദിൽ മുഹമ്മദ് തജുദ്ദീൻ, ഹായ് മാൻ. വിക്ടർ ഇപ്പോൾ എവിടെയാണ്? വീട്ടിലാണ്, വീട്ടിലാണ്, വീട്ടിലാണ്. രമ്യ, സൗണ്ടുണ്ട്, സൗണ്ടുണ്ട്. വയ്ക്കാൻ മറന്നുപോയതാണേ, ഇത് വയ്ക്കാൻ മറന്നുപോയി, സോറി. അനീഷ ഫൈൻ. വിക്ടർ ഫ്രാൻസിക്സ്, നെക്സ്റ്റ് മൂവി, നെക്സ്റ്റ് മൂവി കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, മൈക്കിൾ സ്കെഫേ, സുമേഷൻ, രമേശ് ചന്ദ്രമുഖ, ഇതൊക്കെ ഇറങ്ങാനുണ്ട്. എല്ലാം നമ്മുടെ ഇതൊക്കെ മാറട്ടെ. സൗണ്ട് ഫുൾ സൗണ്ടാണ്, ഫുൾ സൗണ്ടാണ്, സൗണ്ട് നല്ല സൗണ്ടുണ്ട്. ഹായ് ബ്രോ, ഹൗ ആർ യു? സെബാൻ, ഐ എം ഫൈൻ. വിക്ടർ ഫ്രാൻസിസ്, ഒരു ഹായ് വിക്ടർ, ഹായ്. ഇതൊക്കെ ആൾക്കാർ കണ്ണൂർ ആയിരിക്കും, ഇത് വട്ടാന്ന്. ശ്രീരാജ് മച്ചാൻ്റെ ആക്ടിങ് പൊളിയാണ്, താങ്ക് യു മാൻ, താങ്ക് യു. ഷാനി, നെക്സ്റ്റ് മൂവി കർണൻ, നെപ്പോളിയും, ഭഗത് സിംഗ്, മൈക്കിൾ സ്കെഫേ, ടിൻഡോയ്ക്കൊരു ഹായ് തരാമോ ബോസ്? ടിൻഡോ ഹായ്. കുറച്ച് കുറവാ സൗണ്ട് അല്ലേ? കുറവ്. ഞാൻ ഇയർഫോൺ വയ്ക്കാൻ മറന്നുപോയി. നന്ദു സുഖം, ഹായ്. ആക്ഷൻ ഹീറോ ബിജു സൂപ്പർ ആയിരുന്നേ, താങ്ക് യു. സ്റ്റീവൻ പോൾ ഹായ്. ജിജോ കുര്യാക്കോസ് ഹായ്. ജിനേഷ് ഹായ്. ഡോക്ടർ ഫിൽ എപ്പോഴും ഉണ്ടോ? ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഇങ്ങനെ പഠിച്ച പഠിപ്പ് മറക്കാൻ പറ്റില്ലല്ലോ. സോനു ഹായ്. ജലദോഷമുണ്ടോ? ജലദോഷമില്ല, ജലദോഷമില്ല. ഷംനാഥ് ഹലോ. സോന മൂൾ ഹലോ ബ്രോ. ഹലോ സോന. ശ്രീദേവി ഹായ്. സുഖമാണോ ബ്രോ? സുഖമാണ് മഹാദേവ്. നസീന ഹായ്. അബ്ദുൽ നാസർ പോരാ, എന്തായിരുന്നു പോരാത്തത്? സൗണ്ടാണോ? നന്ദു, നന്ദൂസ് കേൾക്കുന്നില്ല ചേട്ടാ. ദൈവമ്മേ, കമ്പിളിപ്പതിപ്പാവോ. കോവിഡ് ടെസ്റ്റ് ചെയ്തോ? ഇല്ല.
സിംറ്റംസ് ഒന്നും വന്നിട്ടില്ല, ഒരുമിച്ച് ചെയ്താൽ പോരെ. ഡോക്ടർ ഹർഷ ശ്രീകുമാർ, ഡോക്ടർ സുഖമല്ലേ? സുഖമാണ്. വിനീത സുരേഷ് ബാബു, ഹായ്. യാസർ അരാഫത്ത്, സൗണ്ട് വളരെ കുറവാണ്, സൗണ്ട് കുറവായിട്ടല്ലേ. വോളിയം ഈസ് ഫെയർ ഇനഫ്, ഇറ്റ്സ് ലോ വൈൽ ഓൺ മൊബൈൽ സ്പീക്കർ, ദാറ്റ്സ് അതാണ് കറക്റ്റ്. നെപ്പോളിയൻ, ഹായ്. സൺഡേ ആയിട്ട് സ്പെഷ്യൽ പരിപാടി വല്ലതും? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഇപ്പോൾ ഒരു ടച്ചിങ് സ്ക്യൂ ആപ്പ് എന്ന് പറഞ്ഞ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു പണി കിട്ടിയതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അനുഭവപ്പന്തളം കാരണം ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി. വാച്ച് ഫിലിം, ഹായ്. ഹംസ, ഹായ്. സൗണ്ട് കുറവാണോ? കേൾക്കുന്നുണ്ട്, ഒരാൾ കേൾക്കുന്നുണ്ട്, മറ്റേ കേൾക്കുന്നില്ല. ഇപ്പം എന്താ ചെയ്യുക? നസീന, ഒരാൾ വീണ്ടും ഹെഡ്സെറ്റ് വെക്കാനായിട്ട് സമയമില്ലല്ലോ, ലൈവായി പോയില്ലേ. വിനായക മിഷൻ കാരക്കിലാണോ പഠിച്ചത്? അല്ല, വിനായക മിഷൻ സേലം. റോണിച്ചേട്ടോ, ഒരു ചക്കര ഉമ്മ വേണോ? ആ അത് ശരി. ആ കുട്ടികൾക്കായിരിക്കും അല്ലേ, കുഴപ്പമില്ല. പെട്ടെന്ന് അനൂപ്പന്തളം പറ്റിച്ചനേഷ് ഭയങ്കര പേടിയാ. അഞ്ചു അവിടെ ഇയർഫോൺ ഉണ്ടോ? അവിടെ ഇയർഫോൺ രജേഷ്. ഹലോ റോൺ ചേട്ടാ, ഹായ്. നന്ദു, ഡോക്ടർ ഫീൽഡ് എപ്പോഴും ഉണ്ടോ? ഉണ്ട്. ബാബു ആലത്തൂർ, ഹലോ. നാമദലി, ഹായ്. ഓക്കെ, നൗ ഡോണ്ട് അപ്സെറ്റ് ലിബു വുമൻ. ഹൗ ആർ യു? ഏത് മൂവിയാണ് ലിബു കണ്ടത്? ഹായ്. ഹായ് റോണി ചേട്ടാ, നര തുടങ്ങിയല്ലോ. നര തുടങ്ങണ്ടേ? അത് എൻ്റെ രീതി ബാലനരയാണ്. അത് ഈയിടെയായിട്ട് വന്നുള്ളൊരു കാര്യം ബാലനര എന്ന് പറയും. ഹായ് മച്ചാനെ, സേഫ് അല്ലേ? ഫാമിലി എല്ലാവരും? അതെ. അനിൽ വിജയ്, ഹായ് ഡിയർ റോണി ബ്രോ. ലൈവിനിടയിലും നരയാണ് നോക്കണത്, നല്ല കാര്യങ്ങളൊന്നും കാണില്ല. ബീന, ഹായ്. ഇപ്പൊ കേക്കാവോ ആൾക്കാർക്ക്? ഇയർഫോൺ വെച്ചു, ഇപ്പൊ കേക്കാവോ? എനിക്കറിയില്ല, ലെറ്റ്സ് സീ. ഭാസ്കർ, ഹായ്. നമ്മുടെ ഭാസ്കർ ആണോ? നമ്മുടെ ഡി ഒ പി ഭാസ്കർ ആണോ? നൈസ് ഫിഷ് ടാങ്ക്. അതെ വിക്ടർ, വളരെ ബുദ്ധിമുട്ടി. ഒരു ഒന്നൊന്നര മാസം കൂടുമ്പോൾ വെള്ളമൊക്കെ പകുതി മാറ്റണം, നല്ല പണിയാ. ഗോപിക ചന്ദ്രശേഖരൻ, ഹലോ. ഇപ്പോൾ വോളിയൂം കറക്റ്റാണോ? ഇത് കുറേ നേരമായല്ലോ, ഇത് റിപ്പീറ്റ് വരുന്നതാണോ? വി എം സി കാരക്കലിലാണോ പഠിച്ചത്? അല്ല, സേലത്താണേ. മുസ്തു, ഹലോ. സുഖമാണോ? ഹായ്. മഹാദേവ്, ഹായ്. സന്ധ്യ, ഹായ്. ഹലോ ഡോക്ടറെ, ഹായ്. മാർട്ടിൻ, ഒത്തിരി ഇഷ്ടം, സെയിം ടു യു ഡിയർ. ഷഹർബന, ഹായ്. മഹാദേവൻ, ഫ്യൂച്ചർ പ്രൊജക്ട്സ്, കർണൻ, നെപ്പോളിയൻ. ഇപ്പോഴും കേൾക്കുന്നില്ലേ അഹമ്മദ്? ഇപ്പോഴും കേൾക്കുന്നില്ലേ? വൺ ഓഫ് യുവർ ഫേവറേറ്റ് മൂവി? എൻ്റെ അടുത്ത് ചോദിക്കുകയാണോ അതോ എൻ്റെ പറയാന്നാണോ? ഉറക്കം വരുന്ന ശരി പറയാന, കോട്ട പോലും ഇടാൻ പറ്റില്ലേ. മിറ്റി ബൈജു, ഹായ്. ഫസീൽ കുട്ടി, ഹായ്. ഇപ്പോൾ എവിടെയാണ്? വീട്ടിലാണ്. ശ്രീനിവാസൻ, വിലു മംഗലത്ത്, ഹായ്. ഷൈജു ജോർജ്, ഹായ്. ഹായ്, ആക്ടിങ് പൊളിയാണ്, താങ്ക് യു ജിജോ. നിഖിൽ, സുഖമാണോ ചേട്ടൻ? സുഖമാണ് നിഖിൽ, ഹോപ്പ് യു ആർ ഫൈൻ ടു. കാമുകി ക്യാമറമാൻ റോയിൻ ഭാസ്കർ, ഭാസ്കറാണ് നമ്മുടെ കാമുകിയുടെ ക്യാമറ ചെയ്തത്. ഇങ്ങനെയുള്ള വളരെ പരിമിതമായ ഡേയ്സേ നമുക്കുണ്ടായിരുന്നുള്ളൂ, ഗംഭീരമായിട്ട് പുള്ളി ചെയ്തു. റോണി, ഒത്തിരി ഇഷ്ടം തങ്ങൾ അഭിനയിക്കുന്നത്. താങ്ക് യു മാർട്ടിൻ, താങ്ക്സ് അലോട്ട്. ഇപ്പോൾ ഓഡിയോ ക്ലിയർ ആണെന്ന് തോന്നുന്നു, ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്ത് തന്നായിരുന്നു. ഓഡിയോ ഇപ്പോൾ ക്ലിയർ ആണോ? മെറ്റി ബൈജു, ഹായ്. മെറ്റി നിസാർ സി, ഹായ്. മഹാദേവ്, ഹായ്. സാദിഖ് സബി, ഹായ് മാൻ. ശ്രീരാഗ് ദേരാജ്, ടെൽ അബൌട്ട് ലോക്ക്ഡൗൺ. ലോക്ക്ഡൗണിൽ നമ്മൾ എന്താണ്, നമ്മുടെയൊക്കെ സാമ്പത്തിക അടിത്തറ ഇളക്കിയൊരു കൊറോണ അറ്റാക്കായിപ്പോയില്ലേ? നമ്മളെല്ലാവരും തിരിച്ച് പൂർവാധികം ശക്തിയോടുകൂടി ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും എല്ലാവരും ഈ വർഷം തന്നെ കരകയറാൻ പ്രാർത്ഥിക്കാം. അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഭാസ്കർ, ഐ ആം ഫൈൻ. നിങ്ങൾ എപ്പിടി ഇരിക്കീങ്ക? നിങ്ങൾ നല്ലാ ഇരിക്കീങ്ളാ? നിങ്ങൾ എന്നാ തമിഴിൽ ഏതോ പടം പണ്ടിരിക്കീങ്ളാ? വാട്സ് ഹാപ്പനിങ് ഭാസ്കർ? റിപ്ലൈ കേത്താൻ വെയിറ്റിംഗ്. சொல்லுங்க.
സുനീഷ് സുട്ടു, ഹായ് ചേട്ടാ, എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണെന്ന്. അതെയോ? ഫസീൽ, ഫസീലിൻ്റെ മോൾക്ക് എത്രാമത്തെ ബർത്ത്ഡേ എന്നറിയില്ല. എന്തായിരുന്നാലും പൂർവ്വാധികം ആരോഗ്യത്തോടും ഒരുപാട് നാൾ ദീർഘാശ്വരോടെ ഇരിക്കാൻ ഇടവരട്ടെ. എല്ലാ സന്തോഷങ്ങളും നേരുന്നു. സന്ധ്യ, കേൾക്കുന്നില്ല ഇപ്പോൾ. ജിയോ ജോർജ്, ഹലോ. വെളുത്തല്ലോ വീട്ടിലിരുന്ന്. ആ അതെ, എല്ലാവരും വെളുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഏ, സ്വയം നമ്മൾ കണ്ണാടി നോക്കി എല്ലാവരും വെളുക്കും, കാരണം വെയിലൊന്നും കൊള്ളുന്നില്ല. പുറത്തിറങ്ങിയല്ലോ വെയിലുള്ള ആവശ്യമുള്ളൂ. രാജാകൃഷ്ണൻ ഈസ് വാച്ചിങ്. ഹായ് ഷഹദ്, ഹായ് സോണി മാത്യു, മച്ച് ബെറ്റർ. ആ താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ജസീം, ഹായ്. അക്വോറിയം സൂപ്പർ. അതെ, അക്വോറിയം ഓസം. ഓഡിയോ ലെവൽസ് ക്ലാസ് റോക്ക് ഓൺ. ആ നിസാർ ഭായ്, കറക്റ്റായിട്ട് നിങ്ങളൊന്നുകൂടി റിപ്ലൈ. നിസാർ ഭായ്, കറക്റ്റാണോ? ഇത് എന്താ ഒരാൾ പറഞ്ഞു ഇല്ലാന്ന്, ഓഡിയോ ഇല്ലാന്ന്, മൈക്ക് ഇല്ലാന്ന്. ഷിജ ജെയിംസ്, ഹായ്. ജിയോ ജോർജ്, വീട്ടിലാണോ? അതെ വീട്ടിലാണ്. ഭാസ്കർ, ബിനു സദാനന്ദ്, സൗണ്ട് ഓക്കെ ആണോ? താങ്ക് യു, താങ്ക് യു ബിനു, താങ്ക് യു. റോണി ചേട്ടാ, ചായ കുടിച്ചോ? ഇല്ലടോ, ഇത് കഴിഞ്ഞിട്ട് കുടിക്കാം. നമുക്ക് കാമുകി കണ്ടുകൊണ്ട് മെല്ലെ ചായ കുടിക്കാം. നിങ്ങളും ഞാനൊക്കെ ഇരുന്ന് കാമുകി നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഓൾറെഡി പലവണ്ണം കണ്ട പടങ്ങളാണ്, പലവണ്ണം കണ്ട പടമാണ്. നിങ്ങളൊന്നുകൂടി ഒന്ന് കണ്ടു നോക്ക്, നിങ്ങളൊന്ന് കാണും, കാണാത്തൊരു കാണും, തിയേറ്റർ കണ്ടവരൊന്നുകൂടി കണ്ടു നോക്ക്. ഏ, ഇന്നിപ്പോൾ ഞായറാഴ്ച കണ്ട എല്ലാവരും ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണാം. ആരതി, കേൾക്കാം. താങ്ക് യു ആരതി. സന്ധ്യ, ഓക്കെ. പ്രകാശൻ നായർ, കേൾക്കാം. മിമിക്രി ചെയ്യുമോ? മിമിക്രി ഒക്കെ വേണോ? ഏ, ഉള്ള സ്നേഹം കളയണോ? ശ്രീഷ്മ, ഇപ്പോൾ ഓക്കെ. താങ്ക് യു ഡിയർ. വെളുത്തല്ലോ വീട്ടിലിരുന്ന്. എടാ, ഇയാളെ ആൾ കൊള്ളാലോ. എങ്ങനെയെങ്കിലും ഏ, ഇത് ബി ആരതി ഫ്രം കരുനാഗപ്പള്ളി. ഒരു ഹായ് തരുമോ? കരുനാഗപ്പള്ളിയിൽ ആരതിക്ക് സ്പെഷ്യൽ ഹായ്. മഹാദേവ്, ഹായ്. മിമിക്രി ചെയ്യോ? വരുന്ന അടുത്ത ആൾ മിമിക്രി ചെയ്യോ? വീണ്ടും എന്താമനെ, എങ്ങനെ ഇത് എല്ലാം എങ്ങനെ? മിമിക്രി ഒക്കെ ചെയ്യും കുറച്ചൊക്കെ. അങ്ങനെ അങ്ങനെയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, ചെയ്യും. മിമിക്രി ചെയ്യണമെന്ന് പറഞ്ഞാൽ നിർബന്ധമാണോ? അങ്ങനെ ചെയ്യാം. പിന്നെന്താ, ദയവ് ഒന്ന് വീണ്ടും. പിന്നെ ഞാൻ ഇത് എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണോ? ഒരേ സ്ഥാനം തന്നെയുള്ളൂ. വീണ്ടും ഒന്നും. ട്രാഫിക് സൂപ്പർ, താങ്ക് യു. ട്രാഫിക് നമ്മുടെ ലേറ്റ് രാജേഷ് ഏട്ടൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ഒരുപാട് ഇമോഷണലി ഒരുപാട് അറ്റാച്ച്ഡ് ആയ ഒരു മനുഷ്യനായിരുന്നു രാജേഷേട്ടൻ. രാജേഷേട്ടനൊന്നുമില്ല, രാജേഷേട്ടൻ്റെ സിനിമയാണ് ട്രാഫിക്. സോണി മാത്യു, താങ്ക് യു. ഓഡിയോ ക്ലിയർ. പ്രകാശൻ നായർ, മഴയുണ്ടോ? മഴ ഇന്ന് രാത്രി നല്ല മഴയുണ്ടായിരുന്നു, ഇന്ന് കാലത്തുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഏയ്, ആരത്തേക്ക് ഒരു ആയി തന്നതല്ലേ, വീണ്ടും വന്നോ? സൗണ്ട് ഓക്കെയാണ്. എബി, താങ്ക് യു. ഹായ് റോണി. ശ്രീകുമാർ ജി, ഫൈൻ. ജസൻ വർഗീസ്, മിമിക്രി ചെയ്യോ? ഏയ്, തന്നെയാണ് നേരത്തെ ചോദിച്ചത്. മിമിക്രി ചെയ്യോ? അതേ, വീണ്ടും മിമിക്രി, മിമിക്രി പോരടോ. ആക്ടിങ് വളരെ ഇഷ്ടം. ലൈക്ക് ലിവിങ്, ലൈക്ക് റിയലി ലിവിങ് ഇൻ ദ റോൾ. അയ്യോ, എത്രയൊക്കെ പറ വലിയ സംഭവങ്ങളല്ലേ, അത്രയൊക്കെ പഠിച്ചെടുക്കാൻ പെട്ട പാട് എനിക്ക് മാത്രം അറിയാം. പേര് പറഞ്ഞൊരു ഹായ് തരുമോ? രമേഷ് ലാലേട്ടൻ ഭക്തൻ. എത്ര പേർക്ക് പേര് പറഞ്ഞ് ഹായ് കൊടുത്തു. രതീഷ് കുമാർ, സൂപ്പർ ബ്രോ, താങ്ക് യു മാൻ. തോബിത്ത്, ഹായ്. പ്രീതി, വെരി ക്ലിയർ, താങ്ക് യു പ്രീതി. ഡിൻഡോ, ഹായ് തരാമോ എനിക്ക്? ഹായ് മാൻ. അനൂപ്, ഹായ്. ഓഡിയോ ക്ലിയർ ആണ്. രജിത്ത്, താങ്ക് യു. ദേവ്, ഇത് എന്ത്, ഇത് പുള്ളിയുടെ ടൈപ്പ് എന്തോ പ്രശ്നമുണ്ടോ? മിമിക്രി ചെയ്യുന്നുള്ള സാധനം മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ചേട്ടാ, ഗുലുമാല ആപ്പ് കണ്ട് കളിക്കും. ഒന്നും പറയണ്ട, ഗുലുമാല അറ്റാക്ക് ഏറ്റു അല്ലേ? കണ്ടിരുന്നു. അതെ അതെ, കളിപ്പിച്ചു അവന്മാരെ എല്ലാവരും കൂടി. ക്ലിയർ ആണ്. മിമിക്രി ദേവ് വരുന്നു. ഈ ജീസൻ്റെ മൊബൈലിന് എന്തോ പ്രശ്നമുണ്ടല്ലോ, ഈ അക്ഷരങ്ങൾ മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. മിമിക്രി ചെയ്യുമോ? ആറാം തവണ, ഏഴാം തവണ എങ്ങണ്ട. ആരതി ഫ്രം കരുനാഗപ്പള്ളി. ഒരു ദേവ് ആരതി വീണ്ടും വന്നു. എന്താ പിന്നെ ആരതി? മിമിക്രി ചെയ്യൂ ദേവ്. റോണി, മൂവി കാമുകി സ്റ്റാർട്ടായി. കാമുകി സ്റ്റാർട്ട്, ഇല്ലല്ലോ, 6 മണിക്കല്ലേ. സന്തോഷ് കുമാർ, ഹായ്. മിമിക്രി ചെയ്തേ എന്ത്? ജീസൺ വീണ്ടും. ജീസ വിടില്ലല്ലേ. ക്ലിയർ ആണ്. ഹായ് മെറ്റി, ഹായ് പ്രീതി. ഫ്രീദ, എന്തിനാ കരയുന്നേ പ്രീതി? കൊറോണ, കൊറോണ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ? ഐ ആർ ക്രൈങ്. ദേ ജീസൺ വീണ്ടും വന്നു. അല്ല, യെസ്. വാട്ട്? യെസ്. ഫറൂഖ്, ഹലോ. രതീഷ്, ഹായ്. അശ്വതി, ഹായ്. ഷംന, നിയാസ്, ഹായ്. സ്റ്റൈൽ ആൻഡ് ആനന്ദം ഫിലിംസ് മൈ ഫേവറേറ്റ്. താങ്ക് യു മഹാദേവ്, താങ്ക് യു. സ്റ്റൈൽ സംവിധാനം ചെയ്ത് ബിനു തന്നെയാണ്. ആനന്ദം ഗണേഷ് രാജാണ്. മിമിക്രി ചെയ്യൂ. അതെ, പുള്ളി വിൻഡോ എത്തി. ഓഡിയോ ഒക്കെ കേൾക്കാം. സുഖമാണോ സാർ? സുഖമാണ് വിഷ്ണു. ജിജു ജോൺ, എബ്രഹാം, ഹായ്, ഹലോ. ജി വി രമേഷ് കുമാർ, ഹായ്. ശ്രീജിത്ത് ഇളവുങ്കൽ, വീട്ടിലാണോ? യെസ് മാൻ. മുഹമ്മദ് അലി, നെക്സ്റ്റ് മൂവി. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, മൈക്കിൾസ് കഫേ, സുമേഷ് ആൻഡ് രമേഷ്, ചതുർമുഖം, പിന്നെ സേതു എന്നുള്ള കുട്ടികളുടെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ കഫേ, ഇത്രയുള്ളൂ തോന്നുന്നു.
ആരതിക്ക് ഇനി ഹായ് ഇല്ല, അംശതിക്കുള്ള ഹായായി. ഞാൻ ശങ്കര കോളേജിലാണ് പഠിച്ച കാലടി ആ എനിക്കില്ല. അവിടെ ഷൂട്ട് ചെയ്ത ബോളിവുഡ് ആക്ടർ സുശാന്ത് മരിച്ചത് അറിഞ്ഞു ചേട്ടാ? അറിഞ്ഞു അഭിഷേക്. പിന്നെ എന്താ പറയുക, ഞാൻ വളരെ വിഷമമുണ്ട്. നമ്മൾ എല്ലാവരും മാനസികമായും ശാരീരികമായും എപ്പോഴും ഓണായിട്ടിരിക്കണം എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. എനിക്ക് എന്തെങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത് പറ്റിയെങ്കിൽ അറിയില്ല. ഏറ്റവും MS ധോണിയുടെ സ്റ്റോറിയൊക്കെ നമ്മുടെ ബയോഗ്രഫിയൊക്കെ ഗംഭീരമായിട്ട് ചെയ്ത ഒരു ആക്ടറാണ് സുശാന്ത് സിംഗ് രാജ്പുട്, കൈപ്പോച്ച്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. സോഞ്ചിരിയ ഒരുപാട് നല്ല സിനിമകളുണ്ട്, നല്ല ഭാവവും വളരെ ടാലൻ്റ് ആയിട്ടൊരു ഭയങ്കര വിഷമം തോന്നി. എന്താണ് അതിന് കാരണം എനിക്കറിയില്ല. വരും ദിവസങ്ങൾ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കോവിഡ് തുടങ്ങിയതിന് ശേഷം പഞ്ചാബിലൊരു സീരിയൽ ആക്ടർ, പുള്ളിക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ആത്മഹത്യ എന്നുള്ളൊരു ന്യൂസ് വായിച്ചു. നമ്മളെല്ലാവരും സാമ്പത്തികമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിപ്പറിക്കാതെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതെയും നമ്മളെല്ലാവരും സഹായിച്ച് മറ്റേ കുഴപ്പമില്ലാതെ എല്ലാവരും അങ്ങോട്ടും സഹായം കൊടുത്ത് അങ്ങോട്ടും മാനസികമായിട്ട് ഒരു വാക്കുപോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ പ്രശ്നങ്ങളുണ്ടാക്കാതെ പോട്ടേന്ന്. ഇപ്പോൾ തന്നെ അഞ്ജു എന്ന് പറഞ്ഞ കുട്ടി മീനച്ചാലിൽ ചാടി മരിച്ചതായിട്ടൊരു വാർത്ത കിട്ടും, അതും ഭയങ്കര വിഷമം തോന്നി. നമ്മൾ എന്താ പറയുക, വിഷമം തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എടുക്കുന്നത്, മാനസികമായിട്ട് വരുന്ന സ്ട്രെസ്സുകൾ എടുക്കുന്നത് ഒന്നെങ്കിൽ വീട്ടിൽ അച്ഛനായിട്ടോ അമ്മയായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ആരെങ്കിലുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരുന്നു. നിങ്ങൾ ഒരു മാരീഡ് ആണെന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഭാര്യ പറ്റില്ലെങ്കിൽ അച്ഛനുണ്ടാവും അമ്മയുണ്ടാവും അല്ലെങ്കിൽ കൂടെ പിറന്ന സഹോദരങ്ങളുണ്ടാവും. അപ്പോൾ ആരെങ്കിലുമായിട്ട് ഷെയർ ചെയ്യുക. ഇനി അതുമല്ല, നിങ്ങൾക്ക് മാനസികമായിട്ട് സ്ട്രെസ് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നിർബന്ധമായിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഒരു കൗൺസിലിങ്ങിന് പോവുക. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ പൊതുവൊരു പാട്ടുണ്ട്, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ പോകുമ്പോൾ അത് ഭ്രാന്തിൻ്റെ ലക്ഷണമാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അതൊന്നും വിശ്വസിക്കരുത്, കൗൺസിലിംഗ് പോവുക. തീർച്ചയായിട്ടും ഒരുപാട് എന്താ പറയുക, നമുക്ക് ആശ്വാസം കിട്ടും. അപ്പോൾ ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും അങ്ങനെ മാനസികമായിട്ട് സ്ട്രെസ്സിന് അടിമപ്പെടരുത്. ഓക്കെ, ബി ഹാപ്പി, ഡോണ്ട് വറി, എല്ലാം ശരിയാവും. നിമി ആഡ് ചെയ്യാൻ വേണ്ടി വോണ്ട് ബി ഏബിൾ ടു വാച്ച്, എവിടെ ഉള്ള സിയർ സെലക്റ്റഡ് ഓഡിയൻസ് വോണ്ട് ബി ഏബിൾ ടു വാച്ച്. അയ്യോ, എന്താ ചെയ്യുക, നിമി ഓഡിയോ ലൈവ് വരണമെന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ബ്രണ്ടോ ഫ്രാൻസിസ് മഞ്ഞാലി, ഹായ്. പാട്ട് പാടാമോ? പാട്ട് എന്ത് പാട്ടാ പാടുക? പാട്ടിപ്പോ പാട്ടിപ്പോ എന്താ പറയുക, പാട്ട് ഇഞ്ചിട് പഴകി കള്ളച്ചീരി പഴകി മഞ്ചസേവ പഴകി മറക്ക മന കൂടുതില്ലയേ മറക്കുമാ മാമ എന്നോ മയക്കുതേ പഞ്ചവർണ മടിയിലെ ഊഞ്ചൽ പോട ഇത് തേവർമകൻ എന്ന് പറഞ്ഞ സിനിമയിൽ കമലഹാസൻ സാർ പാടിയതാണ്. എന്തുപോലെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പറഞ്ഞപ്പോൾ ഒരു ഇതിലങ്ങ് പാടിപ്പോയതാണ്, ക്ഷമിക്കണം കേട്ടോ. ജസ്റ്റ് നായ നെക്സ്റ്റ് മൂവി ഏതാണ്? നെക്സ്റ്റ് മൂവി ഞാൻ പറഞ്ഞല്ലോ, കാമുകിൽ പൊളിയാണ് കേട്ടോ. ആ, നിങ്ങളും എല്ലാവരും ഒന്ന് പ്രൊമോട്ട് ചെയ്യേ. ഇന്നത്തെ പടം ഇന്ന് ഏഷ്യാനെറ്റ് ടെലിവിഷൻ പ്രീമിയറാണ്. എൻ്റെ പ്രൊഡ്യൂസർ പുള്ളി പല പല തിരക്കിലായിട്ട്, മിസ്റ്റർ ഉന്മേഷ് പുള്ളി അത് എന്താ പറയുക, എൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് കൊടുക്കാൻ ലേറ്റായി. അപ്പോൾ ഇന്നാണ് ഏഷ്യാനെറ്റ് എടുത്തിരിക്കുകയാണ്, വളരെ സന്തോഷം. അപ്പോൾ എല്ലാവരും കാണൂ. ദിവ്യ, അക്വാറിയം സൂപ്പർ, വീട്ടിലാണോ? അതേ, അക്വാറിയം വളരെ കാണുമ്പോഴൊക്കെ ഭയങ്കര സൂപ്പറാണ്. ഒന്നൊന്നര മാസം കുടുംബൻ്റെ വെള്ളം നിറയ്ക്കലും ക്ലീൻ ചെയ്യലൊക്കെയാണ്. വേറെ ആരും മറ്റേ നിങ്ങൾ വിചാരിക്കും പുറത്തുനിന്നൊക്കെ നിങ്ങൾക്ക് ആളെ വെച്ചാൽ പറ്റുന്ന ഒന്നുമല്ല, ഞാൻ തന്നെ ക്ലീൻ ചെയ്യണത്. നല്ല പണിയാണ്. വെട്ടി പറഞ്ഞ കുനിച്ചിട്ട് തിടി കിട്ടും, അതുകൊണ്ട് തന്നത്താൻ തന്നെ ചെയ്യണത്. വെച്ച ചെറുപ്പം മുതലുള്ളൊരു ഒരു ഹോബീസിലൊന്നാണ്. നന്നായിട്ടില്ലേ, ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? കാമുകിയിലെ പാട്ട് പാടാം. അയ്യോ, ഒക്കെ ഭയങ്കര ഗോപിച്ചേട്ടൻ ഗംഭീരമായിട്ട് ചിന്തിച്ചിരിക്കുന്ന പാട്ടുകളൊക്കെ എന്തിനാണ് നമ്മൾ അതിനകത്തൊക്കെ പോകണത് എന്നറിയില്ല. വീട് എവിടെയാ സാർ? ഞാൻ എറണാകുളത്താണ്, എടപ്പള്ളിയിലാണ്. രണീഷ് ഹായ്, ബ്ലസ്സി അഗസ്റ്റിൻ ഹായ് മാൻ, ഓ ബ്ലസ്സി. അപ്പോൾ നമ്മുടെ സമയമായി തോന്നുന്നു, ഏകദേശം 5:55 അപ്പോൾ ഞാൻ 2-3 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഞാൻ നിർത്തുകയാണ്. നിങ്ങളാരും മടിപ്പിക്കുന്നില്ല. എന്തായാലും ഇത്ര എൻ്റെ മകനൊരു ഹായ് പറയോ. ആദിൽ, ആദിൽ മോനെ ഹായ്. അശ്വതി, അശ്വതിയുടെ മകനാണെന്ന് തോന്നുന്നു. ആദിൽ ഹായ് മാൻ. പുള്ളിയുടെ ഫോട്ടോ തന്നെയാണ് അല്ലേ? ഹായ് അജിത്, ഹായ് മഹാദേവ്, ഹായ് ആ ഭാസ്കർ. இன்னைக்கு படம் பாருங்கள், படம் பார்த்து எப்படிங்கன்னு சொல்லுங்கள். நீங்கள் பண்ண படம் தானே? டிஏ பார்க்க, டிஏ பண்ணும்போது பண்ண பிறகு பார்க்கலையா? பாருங்கள் இன்னொரு வாட்டி.
ഒരു പാട്ട് പാടാൻ മതി, പാടി. ദൈവം ഇത് എന്താ അത്? നബു ആമതെ, എത്ര വലിയ പാട്ടിടണമെന്നല്ല ആമതെ. റോണിച്ചേട്ടൻ ഡോക്ടറാണ്, അതെ ഡോക്ടറാണ്, അതെ ഡോക്ടറാണ്. ഏ നല്ല സൗണ്ട്, ഒരു പഞ്ച് ഡയലോഗ്. എൻ്റെ ദൈവമേ വിക്ടർ, അതൊക്കെ വേണോ? എന്തിനാ അത്? ട്രാഫിക് മൂവി സൂപ്പർ ചേട്ടാ, ഹായ് സുഖമാണോ? ആ വിക്ടറിനുണ്ട് ഡയലോഗ് പറയാം. അമേരിക്കക്കാരൻ അമേരിക്കയ്ക്ക് പോട്ടെ, ലവ്ലി നമുക്ക് ഗോവയ്ക്ക് പോവാം. ഇതാണ് വിക്ടറിൻ്റെ ഡയലോഗ്. അമേരിക്കക്കാരൻ അമേരിക്കയ്ക്ക് പോട്ടെ വിക്ടർ, നമുക്ക് ഗോവയ്ക്ക് പോവാം. ടച്ചിങ് ക്യു ആപ്പ് എന്ന് ലോഞ്ച് ചെയ്യുന്ന എന്നാ ചേട്ടാ? അത് ലോഞ്ച് ചെയ്തല്ലോ, കണ്ടില്ലേ യൂട്യൂബിലൊക്കെ. അനൂപ് എടുത്തിട്ട് നമ്മളെ അലക്കി, അനൂപ് ചേട്ടാ ഒരു ഡാൻസോ മൊബൈലൊക്കെ പൊട്ടിപ്പോവും. വേണ്ട, നമുക്ക് അടുത്തോണ്ട് പിടിക്കാം. എൻ്റെ ചേട്ടാ, എൻ്റെ ചേട്ടൻ ഒരു ഹായ് പറയുമോ? ബ്ലസ്സൻ അഗസ്റ്റിൻ, ഹായ് ബ്ലസ്സൻ, ഹായ്. ഹായ് തരുമോ? ഹായ് രണീഷ്, ഹായ്. കാമുകിയിലൊരു പാട്ട് എനിക്ക് സത്യമായിട്ട് എനിക്ക് അറിയഞ്ഞിട്ടാണ്. അത് അസ്കറോ അല്ലെങ്കിൽ അപർണയോ പാടേണ്ടതായിരുന്നു, അവർ അൺഫോർച്ചുനേറ്റ്ലി ഒന്ന് അവൈലബിൾ അല്ല. സുബിൻ ഹായ്, ഞാൻ വിളിച്ചിട്ടുണ്ട്, കുന്നംകുളമാണ്. അതെയോ, സന്തോഷം. താങ്ക് യു പ്രശാന്ത്. ട്രാഫിക് ഫിലിം ഓൾസോ മൈ ഫേവറേറ്റ്. ഹായ് അജിത്, ഹായ്. ഹായ് മെറ്റി, ഹായ് അജിത്, ഹായ് രമേശ് പയ്യോളി, ഹായ്. നല്ല രസം, നല്ല മനസ്സാണല്ലോ. എന്ത് പറ്റിയത്? ആ അങ്ങനെയല്ല വേണ്ടത്, നല്ല മനസ്സായിട്ട് പോലും നമുക്ക് ജീവിക്കാൻ വയ്യ. ഒരു മോശം മനസ്സോടെ എങ്ങനെ ജീവിക്കാൻ പറ്റുമോ? സോ ക്യൂട്ട്. പ്രണീഷ് ഹായ്. അതുല്യ അയ്യോ, എന്ത് പറ്റി? ഒരു ഹായ് പറയോ? ഇംഗ്ലീഷ് സോങ് പാടാം എൻ്റെ പൊന്നജിത്തെ. കുട്ടികളുണ്ടോ? കുട്ടികളുണ്ട്, രണ്ടുപേരുണ്ട്. ഒരാൾ രണ്ടാം ക്ലാസ് കഴിഞ്ഞു, മറ്റേ ആൾ യു കെ ജിയിലോട്ട് കയറി. സ്കൂളൊന്നും ഇല്ലാത്തോണ്ടെ ഏത് ക്ലാസ്സാണെന്ന് എനിക്കെന്നെ കൺഫ്യൂഷനാണ്. ചേട്ടാ ഹായ്. പുതിയ സിനിമ ഏതാ സാർ? പുതിയ സിനിമകളൊക്കെ ഇറങ്ങണം, നമ്മുടെ സിനിമ തിയേറ്ററുകളൊക്കെ റീ ഓപ്പൺ ചെയ്ത് എല്ലാം തുടങ്ങണം. ബീന ഹായ്. കോമഡി ഓർ വില്ലൻ ഇൻട്രസ്റ്റഡ്? നിർബന്ധമായും കോമഡി, വില്ലനും ചെയ്യും. വില്ലനും ചെയ്യാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. മുനീർ മുണ്ടോളി ഹായ്. ബിബിൻ കീപ് റോക്കിംഗ്. ഹായ് ഹായ് സുഖമാണോ? എന്താണ് വിശേഷങ്ങൾ? ഞാൻ നിങ്ങളുടെ ഫാൻസ് ആണ്. ഫുഡ് കഴിച്ചോ? ഓക്കെ, ഫുഡ് കഴിച്ചോ? താങ്ക് യു. ഡയറക്റ്റ് ചെയ്യാൻ പ്ലാനുണ്ടോ? ഇല്ല 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 ഇല്ല, അതിനുള്ള അറിവില്ല, വിജ്ഞാനമില്ല. അഹമ്മദ് അലി താങ്ക്സ് പാട്ട് പാടിയതിന്. താങ്ക് യു അഹമ്മദ്, താങ്ക് യു, താങ്ക്സ് റോട്ട്. പ്ലഷർ മാൻ അബി, ഒരു ഹായ് പറയുമ്പോൾ. ഹായ് അബി. മുനീർ മുണ്ടോളി സൂപ്പർ. ഹായ് അജിത്. ഹായ് 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 അങ്കിൾ. ഹായ് ആൻറ്റി അജിത്. ഹായ് ഹായ് ഋഷി ഹരി. ഹായ് സർ, സുഖമാണോ? സുഖമാണ് അജിത്. ഹായ് അജിത്. ഹായ് 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 ലത്തീഫ്. ഹായ് എനിക്കിവിടെ ഒരു ഹായ് കണ്ണൻ. ഹായ് മാൻ. നിസാം ഹായ്. രണീഷ് പയ്യോളി ഹായ്. ഹായ് കിട്ടിയില്ല അജിത്തെ, എത്ര ഹായ് തന്നാ അജിത്തെ. എന്താ ടുഡേസ് മൈ ബർത്ത്ഡേ, ഒന്ന് വിഷ് ചെയ്യാമോ? സനോജ് വിഷിംഗ് മെനുവിനെ ഹാപ്പി ഡേസ് ഓഫ് ദി ഡേ. ഗോഡ് ബ്ലസ്, ലോങ് ലീവ്. ഒരുപാട് കാലം സന്തോഷമായിട്ട് ജീവിക്കട്ടെ, ആരോഗ്യത്തോട് സന്തോഷമായി ജീവിക്കട്ടെ. ഓക്കെ, കൊറോണ കഴിയുമ്പോൾ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാവും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക, നല്ല മനസ്സെല്ലാവർക്കും ഉണ്ടാവട്ടെ. നോൾ ദി വീരസ് ബ്രോ. ഡോക്ടർ നവാസ് താങ്ക് യു. ഒരു ഹായ് അറപ്പ. എന്താ ആൻറ്റി, എത്ര തവണ ഹായ് പറഞ്ഞു, കാണുന്നില്ലേ? ഇത് തന്നെയാ ധന്യ ആൻറ്റി, കാണുന്നില്ലേ? നിസാമിൻ ഹായ്. സുജു ഹായ്. സജു ഹായ്. ഒരു ഹായ് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ സമയം നോക്കട്ടെ, സമയം 5:52. ഇനി ഒരു മിനിറ്റിനകത്ത് പോവും. ഡു മോർ തമിഴ് ഫിലിംസ് ഓൾസോ ഐ എം ട്രൈങ് ടു ഡു. ഒന്നും കിടക്കരുതല്ല, കിടക്കുമ്പോൾ കണ്ടിപ്പാ പണ്ണുവോ. കണ്ണൻ സജി ചേട്ടാ ഒരു ഹായ് പറയുമോ? ഹായ് കണ്ണ പറഞ്ഞല്ലോ നേരത്തെ. രജിത ഹായ്. സജു സജു ഹായ്. അസീസ് ഹലോ. നസീം. അപ്പോൾ ഞാൻ ഹായ്കളൊക്കെ നിർത്താൻ പോവാണ്, ഒന്ന് ശ്വാസം മുട്ടാൻ തുടങ്ങി. എബി ഹായ് മാൻ. സാർ പബ്ജി കളിക്കുമോ? ഇല്ല, പോരാ. ജലദോഷം പിടിച്ചാ? ചെറുതായിട്ടുണ്ട്, അതിൻ്റെ ആയിരിക്കും. ചേട്ടൻ സംസാരം. താങ്ക് യു മാൻ, താങ്ക് യു. അടിപൊളി ആയിട്ടുണ്ടേ. എൻ്റെ ചേട്ടനൊരു അയ്യോ പോയി, അത് തന്നാണല്ലോ നേരത്തെ. ആ സാർ റോണി ചേട്ടാ ഹായ് സാർ. പബ്ജി കളിക്കോടോ? ഇല്ലടോ, കാര്യം പോരാ. എൻ്റെ വീട്ടിൽ പോട്ടി റോൾ ഇൻ ദിസ് മൂവി. ആ നിസാർ ഭായ്, ഇതിൻ്റെ നമ്മുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ജെയിംസ് എന്നുള്ള ആളാണ് പുള്ളിയൊരു. ഞാൻ ആദ്യമേ രസിച്ചു മുറിക്കുന്നില്ല, പുള്ളി ആ കോളേജിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും മാനന്ദത്തിൽ പോലെ സാറല്ല, വേറെ ടൈപ്പ് ഒരു ക്യാരക്ടറാണ് പുള്ളി. അങ്ങനെ ഒരു കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഒരാളൊക്കെയാണ്. ഒന്ന് കണ്ടു നോക്ക്, പടം കണ്ടു നോക്ക്. ഓക്കെ, ഞാനധികം പറയുന്നില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ടൈം. കൂടെ ഹായ് മറ്റേ ലൈവിൽ വന്നതിന് വളരെ സന്തോഷം. ഫൈസൽ, ചെറുകാടൻ, സഹീത, എല്ലാ പേർക്കും ഹായ്. മുടി മുഴുവനും പോയല്ലോ, ഇത് പൊട്ടിന് പോയിക്കൊണ്ടിരിക്കാൻ, വിഗ് വയ്ക്കണം, നോക്കിക്കൊണ്ടിരിക്കുക. വാട്സ് യു ഫേവറേറ്റ് ഫുഡ്? ഫേവറേറ്റ് ഫുഡ് ഒരുപാടുണ്ട്, ഭയങ്കര ഭക്ഷണപ്രിയനാണ്. പിന്നെ സിനിമ ആലോചിച്ച് അധികം കഴിക്കാൻ പറ്റാറില്ല, അതാണ് സത്യം.
അപ്പോൾ എല്ലാവർക്കും സന്തോഷം, കൂടെ വന്ന ലൈവിൽ വന്ന എത്ര പേർക്കും എൻ്റെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും എല്ലാ ആൾക്കാർക്കും ഉണ്ട് സന്തോഷം. മൈ ബ്രോ വാസ് എ കൊളീഗ് ബ്ലസൻ അഗസ്റ്റിൻ, ആ ബ്ലസൻ ആസ് എ നേഴ്സ്, ആ എനിക്കറിയാം ബ്ലസൻ, എനിക്കറിയാം കിംസൺ ഉണ്ടായിരുന്നല്ലേ, എനിക്കറിയാം ആ ബ്ലസ് എനിക്കറിയാം, ബ്ലസൺ എനിക്കറിയാം, ഐ തിങ്ക് കിംസൺ ഉണ്ടായിരുന്ന ബ്ലസൻ ആണെന്ന് തോന്നുന്നു പറഞ്ഞു കേട്ടിട്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും സന്തോഷം, വളരെ വളരെ സന്തോഷം ലൈവിൽ വന്നതിന്. ഇന്ന് നിങ്ങൾ പടം കാണുക, പടം കണ്ടിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം എൻ്റെ ഫേസ്ബുക്ക് പേജിൽ അറിയിക്കുക. ആണ് സ്റ്റോറി എഴുതി, ഞാൻ രണ്ട് ഫെബ്രുവരി സ്റ്റോറി എഴുതി. ഓക്കെ സന്തോഷം, ഓക്കെ. പക്ഷേ എൻ്റെ ഫാമിലി, ഞാൻ എനിക്ക് എൻ്റെ വൈഫ് അഞ്ജു, രണ്ട് കുട്ടികൾ, ഒരാളുടെ പേര് മൂത്താളുടെ പേര് ജവാൻ, രണ്ടാമത്തെ ആളുടെ പേര് നോഹ, ഒരാൾ മൂന്നാം ക്ലാസ്സിലോട്ട്, മറ്റേ ആൾ യു കെ ജിയിലോട്ട്. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു, കുഴപ്പമില്ല. യു ഫേവറേറ്റ് ആക്ടർ ഒരുപാട് പേരുണ്ട്, മമ്മൂക്കാൽ ആൾസാർ ഒരുപാട് പേരുണ്ട്, ഒരുപാട് നടന്മാരുണ്ട്, അങ്ങനെ ഒരാളൊന്നും പറയാൻ പറ്റില്ല. എല്ലാ പേരും പല പല പ്രൊഫസർമാരാണ്, എല്ലാ പേരും നിന്നും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വളരെ സന്തോഷം. നിത്യ വേണുഗോപാൽ ഒരു ഹായ് പറയും ചേട്ടാ, എന്താ വിദ്യ, എത്രയാണ് ഹായ് പറഞ്ഞു. ഹായ് സുഖമാണോ, ഹായ് ജിബോ സുഖമാണ്, സുതീഷ് ഹായ്, കഥ പറയാമോ, ഇപ്പോൾ ഇല്ലടോ, നമ്മൾ 6 മണിക്ക് പടം തുടങ്ങുകയല്ലേ. ആ എങ്കിൾ എന്നെ ഓർമ്മയുണ്ടോ, ഞാൻ അങ്കിളുടെ കൂടെ ദ ടെയിൽ ഓഫ് മാത്യു മെനോട്ടിൽ അഭിനയിച്ചത്. അയ്യോ അയ്യോ സോറി, ഞാനേ കളിയിക്കാന്ന് ചോദിച്ചു, സോറി. എനിക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായി, തന്നെമോളെ എനിക്ക് ഓർമ്മയുണ്ട്, മനസ്സിലായി മാത്യു മെനോട്ട്, എനിക്ക് മനസ്സിലായി. ഫേവറേറ്റ് ആക്ടർ ലോട്ട് ആദർ, ലോട്ട് ആദർ, മമ്മൂക്കാലാൽ സാർ നമ്പർ 1. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് പേരുണ്ട്, കമലാസൻ സാറുണ്ട്, അതുപോലെ തന്നെ നവാസുദ്ദീൻ സിദ്ദിഖി, ഇർഫാൻ ഖാൻ, ഒരുപാട് പേരുണ്ട്, ആന്റണി ഹോപ്കിൻസ്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ സന്തോഷം, ഇത്രയും നേരം വന്നതിന്, കൂടെ ചിലവിട്ടതിന് വളരെ വളരെ സന്തോഷം. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വേൾഡ് ടെലിവിഷൻ പ്രീമിയർ ഏഷ്യനെറ്റിലുള്ള കാമുകി സിനിമ കാണുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായം അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള സിനിമകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പം ലൈവ് വരും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് യുവർ ഹാഫ് ആൻ അവർ വിത്ത് മീ. വളരെ വളരെ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും കൊറോണയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള നല്ല കുറേ നാളുകൾ ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. പ്ലീസ് കൺവേ മൈ റിക്വസ്റ്റ് ടു യുവർ ഫാമിലി, ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.